അത്ഭുത മനുഷ്യനാണ്. ഇപ്പോഴും പുള്ളിക്ക് പുതിയ പുതിയ റോളുകൾ അഭിനയിക്കണം, ഏറ്റവും നന്നായിട്ട് അഭിനയിക്കണം, ബാക്കി എല്ലാവരെക്കാളും ഞാൻ മുന്നേ നിൽക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും അതിനു വേണ്ടി ഭയങ്കര ആർത്തിയാണ്. എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം, അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം. എന്റെ ആഗ്രഹം അതാണ്. മരിക്കുന്നവരെ വളരെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹം. എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല ജീവിതത്തിൽ, അഭിനയിക്കുക എന്നുള്ളത് മാത്രം. അത് തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അത് ഞാനിപ്പം 40 വർഷമായി ഇദ്ദേഹവും വേണമെങ്കിൽ ഒന്നോ രണ്ടോ കൂട്ടി അത്രയായിട്ടുണ്ടാവും. അപ്പോൾ അത് സിനിമയിൽ ആദ്യം വന്ന പുള്ളിയാ. അല്ല, നമുക്ക് ഈ നിലനിൽക്കാൻ പറ്റുന്നതേ 100% ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എന്ന് തന്നെ പറയാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇനി വേറെ ബിസിനസ്സൊന്നുമില്ല. ഇത് തന്നെ അഭിനയം തന്നെ നമ്മുടെ പ്രൊഫഷൻ. അപ്പം അതാണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും കാണുന്ന ഈ പറഞ്ഞ പുതിയ ആൾക്കാർ, അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമ്മൾ കിട്ടുന്നത്. നമ്മൾ അറിയാതെ ഈ അറിവുകൾ ശേഖരിക്കപ്പെടുക, അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് നാളെ ഒബ്സർവ് ചെയ്ത് കളയാം എന്നുവെച്ചാൽ കൊണ്ട് ഇറങ്ങിയിട്ട് ഒബ്സർവ് ചെയ്യല്ല, അത് സംഭവിക്കുകയാണ് നമ്മളിൽ. ഇപ്പം ഏതെങ്കിലും കഥാപാത്രം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ കുത്തി ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെയൊന്നുമല്ല. അത് നമ്മളെ അപ്പം നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മളെ അറിയാതെ തന്നെ എപ്പോഴൊക്കെയോ നമ്മുടെ ബോധത്തിൽ അതിൻ്റെ അംശങ്ങളുണ്ടാകും. അത് സെറ്റിൽ വരുമ്പോൾ അത് സംഭവിക്കുകയാണത്. എന്നുവെച്ചാൽ അത് നമ്മൾ തന്നെയാണ്, 100% നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അല്ലാതെ കഥാപാത്രം കയറിയിട്ട് ഇറങ്ങിപ്പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മുമ്പ് ഇദ്ദേഹം പറഞ്ഞത് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ പോണ്ട്, അങ്ങനത്തെ അത് നമുക്ക് കുഴപ്പം തന്നെയാണ്. അത് അങ്ങനെയാണ്. നമ്മൾ കടാരി എടുത്ത് കുത്തുന്നതിന് കുത്തുമോ? നമുക്കറിയാം ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ കൃത്യം ഇയാളുടെ മൂക്കെ കൊള്ളാതെ ഇങ്ങനെ ഇടി പോകണമെന്നറിയാതെ വളരെ പ്രിസിഷൻ ഉണ്ടാവണം നമുക്ക് എല്ലാ കാര്യത്തിലും. പ്രവൃത്തിയിലുണ്ടാവണം, നമ്മുടെ ചിന്തകളിലും ഉണ്ടാവണം. ഇപ്പോൾ ഇയാൾ ഇവിടെ നോക്കിയിട്ട് എങ്ങനെയാണ് തിരിച്ചിവിടം വരുന്നത്, ഓട്ടം വരുന്നത്, അത് പെട്ടെന്ന് ഇങ്ങനെ നോക്കണോ, ഡൗൺ പോയിട്ട് ഇങ്ങനെ നോക്കണോ, അവിടെ നോക്കി അതിനൊക്കെ ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നമ്മളെ തീരുമാനിക്കാം. 100 ചോദ്യങ്ങൾ നമുക്കുണ്ട്. ആ ചോദ്യം ഇപ്പം എന്നെ നോക്കുമോ, ഞാൻ പുള്ളിയെ നോക്കണോ എന്നൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ അറിയാതെ വരും. നമ്മളിപ്പോൾ എങ്ങനെ നിൽക്കുന്നു, പുള്ളി അവിടെ നിന്ന് സംസാരിക്കുന്നു, പുള്ളി എന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് ടൈമിംഗ് എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ വന്നോളൂ. നമ്മളിപ്പോൾ നോക്കിട്ട് ഇങ്ങനെ നോക്കുമോ? അങ്ങനെ നോക്കില്ല. അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ സ്പീഡും കാര്യം നമ്മളുണ്ടാവണം. അത് ഡയറക്ടർക്ക് പറയാനേ പറ്റുള്ളൂ. അത് ഈ പറഞ്ഞ നമ്മളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഒരു എൻസെമ്പിൾ ആക്ടിങ് എന്ന് പറയും, എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ പണ്ട് മുതൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തോ അറിയാതൊരു ഞങ്ങളൊരു ഒരു ഇത് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്, പരിചയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അദ്ദേഹം അങ്ങനെ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം അഭിനയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരാൾക്കും അഭിനയിക്കാനും പറ്റില്ല, അഭിനയം പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. പിന്നെ വാട്ട് ഈസ് ആക്ടിങ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എന്താണ് അഭിനയം? ഒരു ഒരു ഡെഫിനേഷൻ പറയാൻ പറ്റില്ല. അത് സംഭവിക്കുന്നതാണത്. ഞാൻ കൺസീവ് ചെയ്യുന്ന പോലെ അല്ല ഇദ്ദേഹം കൺസീവ് ചെയ്യുന്നത്. ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഞാൻ എങ്ങനെയാണെന്ന് കാണുന്നത്, ഇദ്ദേഹം അഭിനയിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള രീതിയാണ്. അദ്ദേഹം ഒരു സമീപനം വ്യത്യാസമുണ്ട്.